സോ ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജിറ്റ് മാസ്റ്റർ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലായാലും സോണിയുടെ സ്പൈഡർവേഴ്സിലായാലും നമുക്ക് ധാരാളം സ്പൈഡർമാനെ കാണാൻ സാധിക്കുന്നുണ്ട്. ധാരാളം എന്ന് പറയുമ്പോൾ ആനിമേറ്റഡ് സിനിമകളിലും ഇതുകൂടാതെ മുൻപ് വന്ന സിനിമകളിലും എല്ലാമായിട്ട് നമുക്ക് ഒരുപാട് സ്പൈഡർമാൻ. സോ അതോടെ തന്നെ സ്പൈഡർമാന്റെ ആ ഒരു സ്റ്റോറി ആർക്ക് കോമിക്സിലും ഇതുകൂടാതെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അല്ലെങ്കിൽ സ്പൈഡർവേഴ്സിലും എങ്ങനെയാണ് നീങ്ങുന്നത് എന്ന് നമുക്ക് ഏറെക്കുറെ ഒരു വ്യക്തമായ ഐഡിയ ഉണ്ട്. ഇപ്പോൾ ആ ഐഡിയയെ കുറെ കൂടി കൂട്ടാനുള്ള സോണിയുടെ ശ്രമം തന്നെയാണ് മാഡം വെബ് എന്ന് പറയുന്ന പുതിയ സിനിമ. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പുതിയ വാർത്തകൾ പ്രകാരം മാഡം വെബ് എന്ന സിനിമ പ്രോപ്പറായിട്ടും സോണി വേഴ്സ് അല്ലെങ്കിൽ സോണിയുടെ സ്പൈഡർവേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. ഇത് മാത്രമല്ലാതെ ഒരു പുതിയ സ്പൈഡർമാനെയും നമുക്ക് ആ സിനിമയിലൂടെ കാണാനും സാധിക്കുന്നു. സോ എന്തൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തുള്ള നോക്കാൻ പോകുന്നത്, ആ പുതിയ സ്പൈഡർമാനെ പറ്റിയിട്ടുള്ള വിവരങ്ങളും ഇതുകൂടാതെ സ്പൈഡർവേഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സും തന്നെയാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് തുടക്കാം. അതിന് നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ അതൊരു കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിളിക്കണം. അനൗൺസ് ചെയ്യുക, ഞാനപ്പോൾ പുതിയതായിട്ട് നിങ്ങളുടെ വിഷയമാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് സ്പൈഡർവേഴ്സ്. മുൻപ് ഈ ഒരു വാക്ക് പറയുകയാണെങ്കിൽ പലരും വിശ്വസിക്കുക പോലുമില്ല. കാരണം അങ്ങനെ ഒരു സിനിമ വരുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അതിനെപ്പറ്റി ഒരു ധാരണയുമില്ല, ഒരു ഉറപ്പുമില്ല. വെറും ഫാൻ തിയറികൾ അല്ലെങ്കിൽ ആഗ്രഹം എന്ന രീതിയിൽ മാത്രം അതിനെ തള്ളിക്കളയാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ സ്പൈഡർവേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നൂറ് നാവാണ്. കാരണം സ്പൈഡർമാൻ നോവേ ഹോം എന്നൊരൊറ്റ സിനിമയിലൂടെ സ്പൈഡർവേഴ്സ് എന്താണ് എന്നുള്ളതിന്റെ ഒരു ചെറിയ സൂചന നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. പ്രോപ്പറായിട്ട് മൂന്ന് സ്പൈഡർമാനും ഇതുകൂടാതെ വില്ലന്മാരും എല്ലാം നമ്മൾ ഒരുമിച്ച് കണ്ടു എങ്കിൽ പോലും അതിന്റെ ഒരു ആരംഭം മാത്രമേ നോവേ ഹോമിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും വിശ്വസിക്കുക പോലുമില്ല. കാരണം കോമിക്സിൽ സ്പൈഡർ വേഴ്സ് എന്നത് നമുക്ക് വിശ്വസിക്കാവുന്നതിലും അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ്. അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സ്വന്തം യൂണിവേഴ്സ് തന്നെയാണ് സ്പൈഡർവേഴ്സ് എന്ന് പറഞ്ഞാലും വലിയ അതിശയമില്ല. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് സ്പൈഡർവേഴ്സ് അല്ലെങ്കിൽ സ്പൈഡറിന്റെ യൂണിവേഴ്സ്. ഇപ്പോൾ അതിന്റെ ആ ഒരു വ്യാപ്തി കൂട്ടാനുള്ള ശ്രമം തന്നെയാണ് സോണി നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മാഡം വെബിനെ അവർ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ മാഡം വെബ് എന്ന സിനിമ. ഡക്കോട്ട ജോൺസൺ തന്നെയാണ് മാഡം വെബായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഏറെക്കുറെ ഇതുമായി ബന്ധപ്പെട്ട് കുറേയധികം പ്ലോട്ട് ലീക്കുകളും ഇതുകൂടാതെ സെറ്റ് ഫോട്ടോ ഇമേജസ് എല്ലാം നമുക്ക് ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ വിശാലമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്താണ് ഇതിന്റെ സ്റ്റോറി ലൈൻ എന്ന്. സോ അതോടെ തന്നെ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് കുറച്ചധികം ലീക്കുകൾ തന്നെയാണ്. താല്പര്യമുള്ളവർ മാത്രം കേൾക്കാം. പ്രോപ്പറായിട്ടും മാഡം വെബ് എന്ന സിനിമയിലൂടെ അവർ കാണിക്കാൻ പോകുന്നത് സ്പൈഡർമാന്റെ യങ്ങർ ജനറേഷനാണ്. ഏത് സ്പൈഡർമാനാണെന്ന് നമുക്ക് വ്യക്തമായിട്ടും ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. കാരണം ഇതിൽ യങ് അങ്കിൾ ബെന്നിനെ അവർ കാണിക്കുന്നുണ്ട്. ഇത് മാത്രമല്ലാതെ സ്പൈഡർമാന്റെ അമ്മയെയും. സോ അതോടെ തന്നെ ഏത് സ്പൈഡർമാന്റെ കഥയാണ് ഇതിലൂടെ അവർ കാണിക്കാൻ പോകുന്നതെന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ടും പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഏകദേശം ഒരു ഐഡിയ ലഭിക്കുന്നത് ഏകദേശം നമ്മുടെ പീറ്റർ പാർക്കർ അല്ലെങ്കിൽ നമ്മുടെ ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാന്റെ ആ ഒരു കഥയാണ് അല്ലെങ്കിൽ ബാക്ക് സ്റ്റോറിയാണ് ഇതിലൂടെ കാണിക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ തിയറികൾ അവകാശപ്പെടുന്നത്. എന്താണെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. സിനിമ വന്നു കഴിഞ്ഞാൽ മാത്രം അതിനെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ പറയാം, ഇല്ലെങ്കിൽ ഒരു പുതിയ സ്പൈഡർമാനുമാകാം. ശേഷം ഈ സ്പൈഡർമാന്റെ ജനനം തടയാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രം ഇതാണ് ഈ സിനിമയിലെ വില്ലൻ. ഏറെക്കുറെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള സെറ്റ് ഇമേജസ് എല്ലാം സൂചിപ്പിക്കുന്നത് ഈ ഒരു കഥാപാത്രത്തിനെ തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു പുതിയ സ്പൈഡർമാൻ എന്ന് തോന്നുമെങ്കിൽ പോലും ഇതൊരു പുതിയ സ്പൈഡർമാൻ അല്ല. സ്പൈഡർമാന്റേതായിട്ടുള്ള എല്ലാ ശക്തികളും ഈ ഒരു കഥാപാത്രത്തിൽ ഉണ്ട് എങ്കിൽ പോലും ഇതൊരു സ്പൈഡർമാൻ അല്ല. എസ് കിൽ സിംസ് എന്നാണ് കോമിക്സിൽ ഈ ഒരു ക്യാരക്ടറെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം സ്യൂട്ടെല്ലാം സ്പൈഡർമാന്റേതുപോലെ അല്ലെങ്കിൽ സ്പൈഡർമാനോട് ഒബ്സസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇനിയിപ്പോൾ അവരുടെ കാര്യം പറയുകയാണെങ്കിൽ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ സ്പൈഡർമാന്റേതായിട്ടുള്ള എല്ലാ പവറുകളും ഉണ്ടെങ്കിൽ പോലും ഒരു വലിയ വ്യത്യാസമുണ്ട്, സ്പൈഡർ സെൻസ് ഇല്ല. സോ ഇത്തരത്തിൽ സ്പൈഡർമാനോട് ഒരു അസൂയ തോന്നിയ ശേഷം ഒരു വില്ലനായിട്ട് മാറുന്ന ഒരു കഥാപാത്രം തന്നെയാണ് എസ്കിൽ സിംസ്. ഈ മാഡം വെബ് എന്ന സിനിമയിലും ഒരു പ്രധാന വില്ലൻ ഈ കഥാപാത്രം തന്നെയാണ്. ഇയാൾ ശ്രമിക്കുന്നത് സ്പൈഡർമാന്റെ ജനനം തടയുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയും. സോ ഇതേ അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ യങ് അങ്കിൾ ബെന്നിനെയും ഇതോടെ സ്പൈഡർമാനും അമ്മയെല്ലാം കാണുന്നത്. ഈ അവസരത്തിൽ സ്പൈഡർമാൻ അമ്മയുടെ വയറ്റിലായിരിക്കും, അഥവാ സ്പൈഡർമാൻ അമ്മ ഗർഭിണിയായിരിക്കും, അല്ലെങ്കിൽ പീറ്റർ പാർക്കറിന്റെ അമ്മ ഈ സിനിമയിൽ ഗർഭിണിയായിരിക്കും. എന്നാൽ സ്പൈഡർമാന്റെ ജനനം നടക്കണം എന്നൊരാഗ്രഹത്തോടുകൂടി മറ്റൊരു കഥാപാത്രം കൂടിയുണ്ട്, അത് തന്നെയാണ് മാഡം വെബ്. കോമിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏകദേശം രണ്ട് തരത്തിലുള്ള മാഡം വെബിനെ അവർ കോമിക്സിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് കസാൻഡ്ര വെബ്, മറ്റൊന്ന് ജൂലിയ കാർപ്പന്റർ. ഇത്തരത്തിൽ രണ്ട് മാഡം വെബാണ് കോമിക്സിലുള്ളത്. ഈ കഥാപാത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ വെബ് ഓഫ് ലൈഫ് ആൻഡ് ഡെസ്റ്റിനിയെ നിയന്ത്രിക്കുന്നത് ഇവരാണ്. ഈ വെബ് ഓഫ് ലൈഫ് ആൻഡ് ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഒരു ത്രീ ഡയമെൻഷണൽ പോർട്ടൽ തന്നെയാണ്, അല്ലെങ്കിൽ ത്രീ ഡയമെൻഷണൽ സ്ട്രക്ചർ തന്നെയാണ്. ഇതിലൂടെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും എല്ലാം കാണാൻ സാധിക്കും, അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ സാധിക്കും. സോ അതോടെ തന്നെ സോണിയുടെ ആ ഒരു സ്പൈഡർവേഴ്സിനെ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചർ അവിടെ അത്യാവശ്യമാണ്. കാരണം സോണിയുടെ സ്പൈഡർവേഴ്സിൽ ഡോക്ടർ സ്ട്രേഞ്ച് ഇല്ല എന്നൊരു കാരണം കൊണ്ട് തന്നെ. സോ അതോടെ തന്നെ ഈ ഒരു കഥാപാത്രത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും.
അല്ലെങ്കിൽ എല്ലാ യൂണിവേഴ്സിലുള്ള സ്പൈഡർമാനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാഡം വെബ് തന്നെയാണ്. ഈ കഥാപാത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കസാൻഡ്ര വെബ് ഇതാണ് ആദ്യത്തെ മാഡം വെബ്. ഈ ഒരു കഥാപാത്രം ബ്ലൈൻഡ് ആണെങ്കിൽ പോലും കുറച്ചധികം പവേഴ്സ് ഉണ്ട്. ഇത് മാത്രമല്ലാതെ ഒരു പ്രത്യേകതരം അസുഖം ഈ ഒരു കഥാപാത്രത്തിൽ വരികയും ശേഷം കസാൻഡ്ര വെബിന്റെ ഹസ്ബൻഡ് ഒരു ലൈഫ് സപ്പോർട്ടിംഗ് ഡിവൈസ് ഉണ്ടാക്കുന്നു. ഏകദേശം ഒരു വെബ് പോലിരിക്കുന്ന ഈ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് ഈ ഒരു കഥാപാത്രം ഇരിക്കുന്നത്. എന്നാൽ ഗ്രാവന്റെ ഹാൻഡറിന്റെ ജീവൻ രക്ഷിക്കാൻ അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി കസാൻഡ്ര വെബ് സ്വന്തം ജീവൻ നൽകുന്നുണ്ട്. ശേഷം അടുത്ത മാഡം വെബായിട്ട് ജൂലിയ കാർപ്പന്റർ വരുന്നു. ഈ ജൂലിയ കാർപ്പന്റർ സ്പൈഡർ വുമൺ എന്ന പേരിലും കുറച്ചധികം ശ്രദ്ധേയമായ ഒരു കഥാപാത്രം തന്നെയാണ്. അല്ലെങ്കിൽ ജൂലിയ കാർപ്പന്ററിലും സ്പൈഡർമാൻ്റെ തരത്തിലുള്ള ശക്തിയുണ്ട്. ഇത് മാത്രമല്ലാതെ കുറച്ചധികം പവർഫുള്ളുമാണ് ഈ ഒരു കഥാപാത്രം. സോ ഇത്തരത്തിലാണ് മാഡം വെബിനെ കോമിക്സ് ലവർ അവതരിപ്പിച്ചിട്ടുള്ളത്. സോ അതോടെ തന്നെ ഈ ഒരു കഥാപാത്രത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രം എത്രത്തോളം സോണിവേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ പറഞ്ഞതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശേഷം ഇത് തന്നെയാണ് നമ്മൾ ഈ സിനിമയിലൂടെ കാണാൻ പോകുന്നത്. ഏത് മാഡം വെബാണ്, കസാൻഡ്ര വെബാണോ അല്ലെങ്കിൽ ജൂലിയ കാർപ്പന്റർ ആണോ ഡക്കോട്ട ജോൺസൺ അഭിനയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ ഈ രണ്ട് കഥാപാത്രത്തിനെയും മെർജ് ചെയ്തുകൊണ്ട് സോണി ഏതെങ്കിലും ഒന്നിൽ മാത്രം നിലനിർത്താം. കാരണം ഈ ഒരു കഥാപാത്രത്തിൽ നമുക്ക് പ്രത്യേകിച്ച് അന്ധത ഉള്ളതായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ളതായിട്ടോ കാണാൻ സാധിക്കുന്നില്ല. സോ അതുപോലെ തന്നെ സിനിമ വന്നു കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ എക്സ്പ്ലനേഷൻസ് നമുക്ക് ഇതിൽ നൽകാൻ സാധിക്കൂ. എസ്കിൽ സിംസ് തന്നെയായിരിക്കും ഈ സിനിമയിലെ പ്രധാനപ്പെട്ട വില്ലനായിട്ട് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ്. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ സ്പൈഡർമാന്റെ ആ ഒരു ജനനം തടയുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഈ ഒരു കഥാപാത്രം ശ്രമിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഒരു കഥാപാത്രത്തിന്റെ നേച്ചർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ യൂണിവേഴ്സിൽ സ്പൈഡർമാനായിട്ട് ഒരാൾ മതി. സോ അതോടെ തന്നെ അത് തടയാൻ വേണ്ടി തന്നെയാണ് എസ്കിൽ സിംസ് ശ്രമിക്കുന്നത്. ആ യൂണിവേഴ്സിൽ സ്പൈഡർമാനായിട്ട് എസ്കിൽ സിംസ് മാത്രം മതി. സോ അതോടെ തന്നെ ഇനി വരാൻ പോകുന്ന പീറ്റർ പാർക്കറിന്റെ ജനനം തടയണം. സോണിയുടെ സ്പൈഡർവേഴ്സിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ എല്ലാ യൂണിവേഴ്സിലും ഒരു പീറ്റർ പാർക്കർ ഉണ്ട്. ഈ പീറ്റർ പാർക്കർ സ്പൈഡർമാനായിട്ട് മാറുക തന്നെ ചെയ്യും. ഇത് അവരുടെ ഡെസ്റ്റിനിയാണ്. ശേഷം ഇവയെല്ലാം തന്നെ വെബ് ഓഫ് ലൈഫ് ആൻഡ് ഡെസ്റ്റിനിയുമായിട്ട് കണക്ട് ആവുകയും ചെയ്യും. ഈ ഒരൊറ്റ കാരണോട് തന്നെയാണ് ഒരു യൂണിവേഴ്സിലെ സ്പൈഡർമാന് മറ്റൊരു യൂണിവേഴ്സിലെ സ്പൈഡർമാനെ കാണുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നത്. കാരണം ഇവരെല്ലാം തന്നെ പരസ്പരം കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു എന്നതോട് തന്നെ. ഈ ഒരു കാരണത്തോടെ തന്നെയാണ് നോവേ ഹോമിൽ ആൻഡ്രൂ ഗാർഫീൽഡിന്റെ സ്പൈഡർമാൻ ടോബി മക്വയറിന്റെ സ്പൈഡർമാനെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞത്. അല്ലെങ്കിൽ ഒരു സ്പൈഡർമാനെ പ്രസൻസ് മറ്റൊരു സ്പൈഡർമാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഇതോടെ തന്നെയാണ്. ഇതോടെ തന്നെയാണ് വെബ് ഓഫ് ലൈഫ് ആൻഡ് ഡെസ്റ്റിനി. സോ അതോടെ തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന മാഡം വെബ് എന്നൊരു കഥാപാത്രത്തിന്റെ പ്രത്യേകത ഞാൻ വീണ്ടും ഞാൻ ഇത്രമാത്രം പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി അറിയേണ്ടത് ഏത് സ്പൈഡർമാന്റെ ജനനമാണ് സ്കിൽ സിംസ് തടയാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോൾ അത് നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും യങ് അങ്കിൾ ബെനിനെ നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾറെഡി രണ്ട് അങ്കിൾ ബെനിനെ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അഥവാ ടോബി മക്വയറിന്റെ അങ്കിൾ ബെനിനെയും ഇതുകൂടാതെ ആൻഡ്രൂ ഗാർഫീൽഡിന്റെ അങ്കിൾ ബെനിനെയും നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി കാണാനുള്ളത് നമ്മുടെ ടോം ഹോളണ്ടിന്റെ അങ്കിൾ ബെൻ തന്നെയാണ്. കാരണം അത്തരത്തിലുള്ള സ്റ്റോറി ലൈൻ മാർവൽ ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സ്പൈഡർമാൻ ഫ്രഷ്മാൻ ഇയർ ഏകദേശം ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാന്റെ ആ ഒരു ഒറിജിൻ സ്റ്റോറി തന്നെയാണ് നമ്മളെ കാണിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ആരായിരിക്കും? ഇനി സോണി മറ്റൊരു സ്പൈഡർമാനെ കൂടി ഉണ്ടാക്കുകയാണോ? തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സ്പൈഡർവേഴ്സ് എന്നത് അത്രത്തോളം വിശാലം തന്നെയാണ്. എത്ര വേണമെങ്കിലും സ്പൈഡർമാൻ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇവയെല്ലാം തന്നെ അവസാനം അവർക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെടുക തന്നെ ചെയ്യും. സോ അതോടെ തന്നെ ഇവയെല്ലാം തന്നെ ഏറെക്കുറെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓൾറെഡി സ്പൈഡർവേഴ്സ് ആണ് അവരുടെ പ്ലാൻ എങ്കിൽ പോലും സ്പൈഡർ ഗാർഡന്റെ സ്റ്റോറി ലൈനും അവർ പ്രോപ്പർ ആയിട്ടും അഡാപ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. സ്പൈഡർവേഴ്സിന്റെ സീക്വൽ ആയിട്ടുള്ള ഈ സ്പൈഡർ ഗാർഡൻ മാർവലിലെ എക്കാലത്തെ മികച്ച കോമിക് സീരീസുകളിൽ ഒന്ന് തന്നെയാണ്. മൈൽസ് മൊറാലിസിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഈ ഒരു സ്റ്റോറി ലൈനിൽ നമുക്ക് കൂടുതൽ വിശാലമായിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ പല സത്യങ്ങളും മനസ്സിലാക്കാനും സാധിക്കുന്നു. സോ അതോടെ തന്നെ ചിലപ്പോൾ ഇത് മൈൽസ് മൊറാലിസിന്റെ ഒറിജിനുമാകാം. ഓൾറെഡി സ്പൈഡർമാനെ എല്ലാം അവരുടെ ആവശ്യത്തിന് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മൈൽസ് മൊറാലിസിന്റെയും ഒറിജിനായിരിക്കാം. സോ എന്തൊക്കെ തന്നെയാലും കാത്തിരുന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. സോ അതോടെ തന്നെ കാത്തിരിക്കാം. സോ അതോടെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അപ്പുറം നിർദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സ് ചെയ്യപ്പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തിരിച്ചും പ്ലോട്ട്സും ഇവിടെ കമന്റ് ബോക്സ് ചെയ്യപ്പെടുത്താം. ഇവിടുത്തെ എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ഡെക്ടോൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ വരമൽ യു വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.